ഷാനിമോൻ, നിങ്ങളെപ്പോലുള്ളവർ പിണറായി വിജയൻ്റെ ഒരു ഏകോപനത്തിൽ കുടുങ്ങി അവരുടെ പോലീസുകാരുടെയൊക്കെ ഒരു ശുപാർശ അനുസരിച്ച് ഇത്തരം മൊഴികൾ കൊടുക്കുകയും പരാതി എഴുതി കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കെ സുധാകരനെയൊക്കെ നിങ്ങൾ അതിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നതാണ്, അല്ലാതെ തുടക്കത്തിലൊന്നും അദ്ദേഹം അതിനകത്തില്ല എന്നൊക്കെ ഇപ്പോൾ അടുത്ത പി എം നിയാസ് പറഞ്ഞതും താങ്കളൊക്കെ കേട്ടല്ലോ. ഇതാണ് അവർ കോൺഗ്രസ്സുകാരോട്, സാധാരണ കോൺഗ്രസ്സുകാരോട് പറയുന്നത്. നിങ്ങളൊക്കെ അപ്പോൾ റോഡിലിറങ്ങി എങ്ങനെ നടക്കും ഇനി? അല്ല, ഞങ്ങളെങ്കിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഒരു മോൺസൂണ് പൈസ കൊടുക്കുന്നത് തന്നെ മോൺസൂണിൻ്റെ പിന്നെ മോൺസൂൺ എഡിഷൻ അതുപോലെ തന്നെ കലിംഗ കല്യാൺ ഈ കമ്പനീൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് ചേർക്കാം എന്ന് പറഞ്ഞത് അടിസ്ഥാനത്തിലാണ്. ബാക്കിയുള്ളതെല്ലാം പ്രലോഭനങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ പൈസൻ്റെ കേസാണെങ്കിലും തടഞ്ഞു വെച്ച പൈസയാണെങ്കിലും മറ്റുള്ള കേസുകളെല്ലാം ഞങ്ങൾ ഈ പരാതി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു രാഷ്ട്രീയമായി വൽക്കരിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പരാതിയിൽ ഒപ്പിട്ട 6 പേരും ഇതിൽ ഒപ്പിടുമായിരുന്നില്ല. പക്ഷേ ഈ കേസ് എങ്ങനെയോ രാഷ്ട്രീയമായി കൊണ്ട് വൽക്കരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ ഈ ഒരു തട്ടിപ്പ് കേസ് നടക്കുന്ന സമയത്ത് പിന്നെ ആ ഒരു സിനാരിയോ നമ്മൾ വിശദീകരിക്കുമ്പോൾ അതിൽ അവിടെ കണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് വിശദീകരിക്കേണ്ടി വരും. അതിൽ അപരാധികൾ ആരാണ്, നിരപരാധികൾ ആരാണ് എന്നുള്ളത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഈ ഒരു വീട്ടിൽ ഈ മോൺസൂണിൻ്റെ അടുത്ത് നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, അതെല്ലാം വന്നതാണ്. സിനിമാ താരങ്ങളുണ്ട്, പിന്നെ അതുപോലെ പല മേഖലയിൽപ്പെട്ട ആളുകളും മോൺസൂണിൻ്റെ വീട്ടിലുണ്ട്, പല ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാം ഞങ്ങൾ പരാതിയിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഉണ്ട് എന്ന് കരുതി ഞങ്ങളൊരു തട്ടിപ്പിനിരയായിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കൊടുക്കാൻ ഇന്ന് ഇന്ത്യയിൽ അവകാശമില്ല, ഒരു പൗരന് അവകാശമില്ലെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ 10 കോടി കൊടുത്തപ്പോൾ ഇല്ലാത്ത ഒരു വേവലാതി കെ സുധാകരൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് പിന്നീട് തീരുമാനിച്ചു എന്നാണല്ലോ? അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. കാരണം ഞങ്ങൾ 2017 മുതൽ 2019 വരെയാണ് ഞങ്ങൾ പൈസ കൊടുക്കുന്നത്, അല്ലാതെ 10 കോടി കൊടുത്തതിന് ശേഷം അല്ല. അതായത് ഞങ്ങൾ ആദ്യമേ പറയുന്നുണ്ട്, 10 കോടി എന്നുള്ളത് 6 പേര് ഒരുമിച്ച് കൊടുത്തതല്ല, പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് പല ഈ 6 ആളുകളും പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് കൊടുത്ത പൈസയാണ്. അത് പല ആളുകളും, അതുകൊണ്ടാണ് പല ആളുകളുടെയും മൊഴികളും പല ആളുകളുടെയും ചാനൽ ചർച്ചകളും വ്യത്യാസം ഉണ്ടാകാൻ കാരണം ഞങ്ങൾ 6 ആളുകളും 6 സമയങ്ങളിൽ കൊടുത്ത പൈസയാണ്. ആ 6 സമയങ്ങളിൽ കൊടുത്ത പൈസ ഞങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ട് ഒരു പരാതിയാക്കിയാണ്ട് 6 പേര് ഒരു പരാതിയായി സമർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഈ പരാതി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്തല്ല, ഒരു KPCC പ്രസിഡൻ്റ് അല്ല, അദ്ദേഹം ഒരു MP ആണ്. ഞങ്ങൾ പരാതി കൊടുക്കുന്ന സമയത്ത്, ഞങ്ങൾ പൈസ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം MPയുമല്ല. പക്ഷേ ഇവിടെ പിന്നെ ഈ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ ഉണ്ടാവാനുള്ള കാരണം അന്ന് മോൺസൂൺ ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് പിന്നെ ഈ ഒരു പിന്നെ ഡൽഹിയിലെ കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നത് ഗുപ്ത അസോസിയേറ്റ്സ് എന്ന ലീഗൽ കൺസൾട്ടൻസിയാണ്, പക്ക ലീഗലായിട്ടുള്ള ഒരു ലീഗൽ കൺസൾട്ടൻസിയാണ്. അപ്പോൾ അത് പിന്നെ ഈ മോൺസൂണുമായി ബന്ധിപ്പിച്ചത് പിന്നെ KPCC പ്രസിഡന്റ്, ഇന്നത്തെ KPCC പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇന്നത്തെ KPCC പ്രസിഡന്റാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ പൈസ കൊടുത്തത്, ആ ഒരു വിശ്വാസത്തിൽ. അതിൻ്റെ ശേഷം മോൺസൂണുമായിക്കൊണ്ട് ഈ മോൺസൂൺ എന്താണ് സുധാകരനോട് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. പക്ഷേ ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് ഡൽഹിയിലെ കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാക്കാം എന്ന് അനൂപിനോട് പിന്നെ സുധാകരനായിട്ട് വാക്ക് കൊടുക്കുകയാണ്, പറയുകയാണ്. ആ പറയുന്ന അടിസ്ഥാനത്തിലാണ് പൈസ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ പരാതിയും ഈ 164 വരുന്നതിന് മുമ്പ് വരെ ഞങ്ങൾ കരുതിയത് 25 ലക്ഷവും മോൺസൂൺ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് 15, 15 കഥ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഈ പരാതി പിന്നെ മോൺസൂണിൻ്റെ ജോലിക്കാർ ഒരു സമയത്ത് ഈ മോൺസൂണിൻ്റെ ജോലിക്കാർ ഞങ്ങൾക്ക് ശത്രുക്കളായിരുന്നു. 25 ലക്ഷം നിങ്ങളോട് മോൺസൂൺ പറഞ്ഞിരുന്നു സുധാകർ, ഈ പിന്നെ ഗുപ്ത അസോസിയേറ്റ്സിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇതിനെ അറേഞ്ച് ചെയ്യുന്നത് സുധാകരേട്ടനാണ്. അതുകൊണ്ട് തന്നെ സുധാകരേട്ടനാണ് ഡൽഹിയിൽ ഈ പൈസ കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നാണ് ഞങ്ങളോട് വിശ്വസിപ്പിച്ചിരുന്നത്. ഈ കെ സുധാകരനും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു ഡോക്ടറും രോഗിയും ഒരു തൽക്കാലം ഒരു അസുഖം മാറാതെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു അവസാനത്തെ ഒരു അത്താണി എന്നുള്ള നിലയ്ക്ക് ഒരു ഡോക്ടറെ കണ്ടെത്തി പെട്ടെന്ന് അവിടെ ഒരു ചികിത്സ നടത്തി തിരിച്ചു പോകുന്നു എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? അല്ല, അതല്ല, അത് ഒരുപാട് തെളിവുകൾ പിന്നെ മോൺസൂൺ സംസാരത്തിൻ്റെ സംഭാഷണത്തിൻ്റെയും അതുപോലെ തന്നെ ലൈവുള്ള വീഡിയോകളും നിരവധി മീഡിയകളും ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ കാര്യമാണ്. മോൺസൂൺ ഒരുപാട് പിന്നെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ഈ സുധാകരൻ പിന്നെ സുധാകരനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ എൻ്റെ സ്നേഹം കണ്ടിട്ട് വരുന്നതല്ല, എൻ്റെ പൈസ കണ്ടിട്ട് വരുന്ന എന്നുള്ള ഒരുപാട് വീഡിയോസ് എല്ലാം വന്നു കഴിഞ്ഞു. അത്ര ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം കെ സുധാകരൻ തന്നെ ഇന്ന് പോലും പറഞ്ഞത് ഞാൻ മോൺസൂണിനെ തള്ളി പറയില്ല എന്നാണ്, എന്തിന് തള്ളി പറയണം എന്നാണ്, ശത്രുപക്ഷത്ത് നിർത്തില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഈ ശത്രുപക്ഷത്ത് നിർത്താൻ പറ്റാത്ത തരത്തിൽ മോൺസൂണുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്കൂടെ ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ നിങ്ങൾ സുധാകരൻ്റെ വിശ്വാസത്തിൽ ഇവർക്ക് ഈ പൈസ കൊടുക്കാൻ തയ്യാറായത്.
തീർച്ചയായിട്ടും ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ മോൺസന്റെ ഒരു പ്രത്യേക കഴിവാണ് ആളുകളെ കൺവിൻസ് ചെയ്യാനുള്ള പവർ. അതുകൊണ്ടാണല്ലോ ഇത്ര ഉന്നത ഉദ്യോഗസ്ഥരുള്ള, അതായത് സ്വന്തമായി ഇൻ്റലിജൻസ് വരെയുള്ള ഉദ്യോഗസ്ഥർ വരാട് വന്നിട്ടില്ലേ. സാധാരണ രീതിയിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു ഒരു സ്ഥലത്ത് വരുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ആ വ്യക്തിയെക്കുറിച്ചൊരു ഒരു ഹോംവർക്ക് ചെയ്തിട്ടാണ് വലിയ ഉദ്യോഗസ്ഥനൊക്കെ വരിക. ആ ഒരു ഉന്നത ഉദ്യോഗസ്ഥർക്ക് വരെ കണ്ടെത്താൻ കഴിയാത്ത കാര്യം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലല്ലോ. കാരണം മോൺസന്റെ കൺവിൻസിങ് പവർ അത്രമാത്രം ശക്തമായിരുന്നു. ആ പല നമ്മളൊരു കാര്യത്തെ അല്ലെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ ട്രാപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ മോൺസൺ അയാളെ കുറിച്ച് വ്യക്തമായി പഠിച്ചിരിക്കും. ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോൺസന്റെ സംസാരങ്ങളെല്ലാം പിന്നെ വരുന്നത്. അപ്പോൾ ആ ഒരു അത്രമാത്രം കൺവിൻസിങ് പവറായ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അന്വേഷണത്തിനും ഞങ്ങൾക്കുള്ള ചിന്തകൾക്കും എല്ലാം ഒരു പരിമിതികളുണ്ട്. ഞങ്ങൾ സാധാരണക്കാരായ ആളുകളാണ്. ശരി, അപ്പോൾ നിങ്ങൾക്ക് ഈ പിണറായി വിജയനുമായിട്ടും ഈ പിണറായിയുടെ പോലീസുമായിട്ടൊക്കെയുള്ള ബന്ധം എന്താണ്? എന്ത് സംസാരം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇന്ന ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും, അത് കോൺഗ്രസ് ആയിക്കോട്ടെ ഈ CPM ആയിക്കോട്ടെ, എന്നെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. ഈവൺ സാധാരണ ഇതിലൊരു പ്രശ്നം സംഭവിച്ചാൽ നമ്മളിപ്പോൾ ഞാനൊരു CPMകാരൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണെങ്കിൽ, ഈ രണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയാണെങ്കിലും, ആ പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾ എന്താണ് സംഭവിച്ചത് ഇതിങ്ങനെ പറഞ്ഞുകൂടെ എന്തെങ്കിലും ചോദിക്കും. ഇതുവരെ അങ്ങനെ പോലും ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് പക്ഷേ നിങ്ങൾക്ക് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുധാകരന്റെ പേര് പറയാതിരിക്കാൻ എബിൻ എബ്രഹാം നിങ്ങളെ ബന്ധപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, ചില വോയിസും കേട്ടല്ലോ. ആ അത് 2021 സംഭവിച്ചതാണ്. അത് അന്ന് തന്നെ പരാതിയും കൊടുത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP പരാതി കൊടുത്തു. ആ പരാതി ആലപ്പുഴ SP തോന്നുന്നു അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. അതിനുശേഷം അതിന് ഫോളോപ്പ് ഉണ്ടായിട്ടില്ല. അതിനുശേഷം അതിന് പിന്നെ വേറൊരു ഫോളോപ്പ് ഉണ്ടായി. അത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രാഷ്ട്രീയമായിക്കൊണ്ടുള്ള ചായ്വോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിക്കൊണ്ടുള്ള ലക്ഷ്യമോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ രണ്ട് പ്രാവശ്യം ഈ പോലീസിനെതിരെ ഞങ്ങൾ പരാതിപ്പെടുക, ഹൈക്കോടതിയിൽ CBI അന്വേഷണം വേണം, ഞങ്ങൾ സംതൃപ്തരല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ. അല്ല, അതിപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഈ ആദ്യത്തെ അന്വേഷണ സംഘം അന്വേഷിച്ചത് നേരെയായിരുന്നു, അതുകൊണ്ട് സുധാകരന്റെ പേരൊന്നും പുറത്തേക്ക് വന്നില്ല, അപ്പോഴാണ് നേരെ അന്വേഷണം നടന്നത്. ഇപ്പോൾ പിണറായി വിജയനും നിങ്ങളൊക്കെ കൂടി നിങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസ് കൊടുപ്പിച്ച് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് വെച്ചു എന്നാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. കാരണം ഈ പിന്നെ പരാതി വളരെ മോശമായി, ഈ ഞങ്ങളുടെ പരാതി വളരെ മോശമായ രീതിയിൽ അന്വേഷിക്കപ്പെടുന്നൊരു സമയത്ത് ഞങ്ങൾ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ രണ്ടാമത്തെ ഈ ടീം പിന്നെ പ്രതികർക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇനിയും ഇതിൽ ഒരുപാട് പ്രതികളുണ്ട്, ആ പ്രതികൾ ശിക്ഷിക്കപ്പെടട്ടെ, നിരപരാധികളുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടട്ടെ. ഒരു ഇൻസിഡൻ്റാണ്, നമ്മളൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിൽ സംശയാസ്പദമായിക്കൊണ്ട് പല ആളുകളെയും പ്രതിചേർക്കപ്പെട്ടേക്കാം. ആ പ്രതിചേർക്കപ്പെടുന്നത് അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയാണോ വാദിയാണോ അല്ലെങ്കിൽ സാക്ഷിയാണോ ഇത് തീരുമാനിക്കുന്നത് ഒരു കോടതിയാണ്. ഞങ്ങൾക്കിന്നും കോടതിയിൽ ശക്തമായ വിശ്വാസമുണ്ട്. ഇനി ഈ കേസ് ഇതുപോലെ പക്കാ രാഷ്ട്രീയമായിക്കൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങളുടെ, ഞങ്ങളുടെ ഭാവിയെ, ഞങ്ങളുടെ സമ്പത്തിനെ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ ഇവിടുത്തെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ളതുപോലെ തന്നെ ഇനിയൊരു ഇതുമായി ബന്ധപ്പെട്ട ഫർദർ കേസുകൾ ഒരു പൂർണ്ണതയിലെത്തുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വാസം. നിങ്ങൾക്കിപ്പോൾ പൈസ തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് മാത്രമല്ല ഇപ്പം പേടിക്കേണ്ടത്, നിങ്ങൾ ഫ്രോഡുകളാകുന്നു, നിങ്ങൾ CPMമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തി കേസുധാരനെതിരായി നിൽക്കുന്ന ആളുകളായി മാറുന്നു, ഇതൊക്കെയാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ കൊടുത്ത, ഞങ്ങൾ പറയുന്നില്ലേ, ഞങ്ങൾ കൊടുത്ത ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഇന്ന് ഈ പോക്സോ കേസിൽ സുധാകരൻ ശിക്ഷിക്കപ്പെടുന്നത്. സോറി, മോൺസൺ മാവുങ്കൽ ശിക്ഷിക്കപ്പെടുന്നത്, പ്രതിയാവുന്നതും ശിക്ഷിക്കപ്പെടുന്നതും. അപ്പോൾ അത് ഞങ്ങളൊരു ഫ്രോഡാണെങ്കിൽ ഞങ്ങൾക്കത് ഇതിൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ നടക്കുന്നത് ഒന്നല്ല, ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നുണ്ട്, അത് സമൂഹ മധ്യത്തിൽ കൊണ്ടുവരണം. പിന്നെ ഈ ഒരു കേസിൽ ഞങ്ങൾ മാത്രമല്ല, ഇതിൽ ഏകദേശം എൻ്റെ അറിവിൽ എനിക്ക് പേരെഴുതി തരാൻ കഴിയുന്ന 100 കോടി രൂപ പോയ ആളുകളുണ്ട്. അതായത് 1 രൂപ 1 കോടി മുതൽ 10 ലക്ഷം മുതൽ 1 കോടി 40 ലക്ഷം, അത് സോറി 40 കോടി 60 കോടി വരെ പോയ ആളുകളെ ലിസ്റ്റ് എനിക്ക് തരാൻ കഴിയും. പക്ഷെ അവരൊന്നും പരാതി കൊടുക്കാൻ മുന്നോട്ട് വരുന്നില്ല എങ്കിൽ, ധൈര്യമില്ല എങ്കിൽ, ഞങ്ങൾക്ക് ആ ധൈര്യം ഏറ്റെടുത്തേ പറ്റൂ. കാരണം ഇവിടെ ഇനി അവിടെ വന്നിട്ട് ഒരുപാട് ആളുകളുടെ ഭാവിയും പൈസയും നഷ്ടപ്പെടരുത്, ഒരുപാട് ആളുകൾ ജീവിതം നഷ്ടപ്പെടരുത്. ഞങ്ങൾ ഈ പരാതി എഴുതുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അത്ര മാത്രമാണ്. ഷമീറും ഞാനും അനൂപും യക്കൂബ്ക്കിയും അതുപോലെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് നമ്മളോ പെട്ടു, എത്ര ആളുകൾ നമ്മൾ ഡെയിലി അവിടെ വന്നു പോയി ഇറങ്ങുന്നത് നമ്മൾ കാണുന്നു, ഇനി ഒരാൾ ഇതിൽ പെടാൻ പാടില്ല, നമ്മളെ പൈസയോ പോയി. ശരി.